മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ എക്സാലോജിക് എന്ന ഐടി കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന വാക്കിൽ മാത്രം പ്രതിരോധം തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രണ്ട് സ്വകാര്യ കമ്പനികൾ നടത്തിയ ഇടപാടിൽ സർക്കാർ എന്തിന് മറുപടി നൽകണമെന്ന മന്ത്രിമാരുടെയും LDF നേതാക്കളുടെയും പതിവ് മറുപടിക്കും ഇനി പ്രസക്തിയില്ല. കാരണം സർക്കാർ നിയന്ത്രണത്തിലുള്ള KSIDC അന്വേഷണ പരിധിയിലുണ്ട്. വീണ വിജയന്റെ കമ്പനിക്ക് 1,72,00,000 രൂപ നൽകിയ CMRL-ൽ KSIDC 13.41% ഓഹരി പങ്കാളിത്തമുണ്ട്. ആദായനികുതി വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ KSIDC ചോദിച്ച ചോദ്യങ്ങൾക്ക് വെറുതെ പോലും ഒരു മറുപടി കൊടുത്തില്ലെന്ന കാര്യം പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ച ഉത്തരവിൽ തന്നെയുണ്ടെന്നത് പ്രസക്തമാണ്. 4 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ CPM രാഷ്ട്രീയം കാണുന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണയ്ക്കെതിരെ അന്വേഷണ റിപ്പോർട്ടും തുടർ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് പാർട്ടിയുടെ മനസ്സിൽ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാം, കാര്യങ്ങൾ നോക്കാതെ. അതൊക്കെ രാഷ്ട്രീയക്കാരുടെ കാര്യം. ചിലപ്പോൾ മന്ത്രി ഉദ്ദേശിക്കുന്നത് പോലെ BJP അത്തരം ചില താല്പര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും, അതൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ എന്ത് ജോലിക്കാണ് കൂലി കൊടുത്തതെന്ന ചോദ്യത്തിന് വീണ വിജയന്റെ കമ്പനി മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓഹരി കൊണ്ടുകൂടി പ്രവർത്തിക്കുന്ന CMRലെങ്കിലും മറുപടി പറയണ്ടേ? അതോ കമ്പനിയുടെ മുതലാളി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രിയുടെ ഭാര്യയുമാണെന്ന പ്രിവിലേജ് കൊണ്ട് ഇതൊന്നും ആരും അറിയണ്ട എന്നാണോ? വേറൊന്നുകൂടിയുണ്ട്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വീണ വിജയന്റെ കമ്പനിക്ക് CMRലെ ഉടമ വിവാദ വ്യവസായ കൂടിയായ ശശിധരൻ കർത്തയും ഭാര്യയും ഡയറക്ടർമാരായ മറ്റൊരു കമ്പനി ഈടില്ലാത്ത 77,00,000 രൂപയുടെ വായ്പ വേറെയും കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമാണ്, പ്രതികാരമാണ് എന്ന ഞഞ്ഞാ പിഞ്ഞാ വർത്തമാനം കൊണ്ടൊന്നും നികുതി അടയ്ക്കുന്ന പൗരൻ്റെ മുമ്പിൽ യാതൊരു പ്രസക്തിയുമില്ലെന്ന് ഇവരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്.